ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഇർഫൂസ് വേൾഡ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ വെച്ചിട്ട് നല്ല സ്റ്റിഫായിട്ട് നല്ല തിക്കായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ് ചെറിയ കടകളിൽ പോലും ആയിട്ട് കിട്ടുന്ന ഒന്നാണ് വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡർ അത് വെച്ചിട്ട് നമുക്ക് നല്ല സ്റ്റിഫായിട്ട് തന്നെ ക്രീം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വീഡിയോ ഇട്ട് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ സിനിയിലേ નોટિફિકેશન നിങ്ങൾക്ക് લેびക്കും அப்ப ద എങ്ങനെ ആണ് ತಯಾರாக்குനേ നോക്കാം ಇದനായിട്ട് ഞാൻ बेക്കേഴ്സിന്റെ വിപ്പിംഗ് ക്രീം പൗഡർ ആണ് എടുത്തട്ടുള്ളത് 50 ഗ്രാം ആണ് ഈ പാക്ക് ഉള്ളത് അപ്പൊ അതിന്റെ സ്റ്റെപ്പ് പ്രിപ്പറേഷൻ ഒക്കെ അതിന്റെ ബാക്ക് സൈഡിൽ തന്നെ ഉണ്ടാകും ಇದനായിട്ട് നമുക്ക് വേണ്ടത് 100 ml പാൽ ആണ് ട്ടോ പല തരത്തിലുള്ള പാക്കിനും വ്യത്യസ്തമായിട്ടുള്ള അളവായിരിക്കും ഉണ്ടാവുക അപ്പം ഇനി നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിലായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഐസിൻ്റെ വാട്ടർ ഒഴിച്ചിട്ടുണ്ട് ചെറിയൊരു ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നനവൊന്നുമില്ലാത്തൊരു ബൗൾ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ പൗഡർ ഇട്ട് കൊടുക്കാം ഒട്ടും നനവ് പാടില്ല കേട്ടോ പ്ലേറ്റിൽ ഇനി നമുക്ക് ആവശ്യമുള്ളത് നൂറ് എം എൽ പാലാണ് അതായത് അര ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം പാലെല്ലാം കൂടി ഒപ്പമൊഴിക്കരുത് കുറേശ്ശേ മാത്രം നമുക്ക് ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് പാലിന് പകരം നമുക്ക് വെള്ളം യൂസ് ചെയ്യാം കേട്ടോ പക്ഷേ പാലാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് കൂടുന്നു മാത്രം അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ മാത്രം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുക്കാം മൂന്നോ നാലോ മിനിറ്റോളം ലോ ഒന്ന് അടിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ പാലൊഴിച്ചിട്ട് പിന്നെ ഒന്ന് മിക്സിനു ശേഷം ഒന്ന് തിക്കായിട്ടൊന്ന് സ്റ്റിഫായിട്ടൊന്ന് പൊങ്ങി വരുന്ന ടൈമിൽ നമുക്കൊന്ന് സ്പീഡ് ഒന്ന് മീഡിയം അല്ലെങ്കിൽ ഹൈ സ്പീഡിലൊക്കെ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മധുരമാണ് അപ്പോൾ മധുരം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ ചെറിയ പൗഡറിലൊക്കെ നല്ല മധുരമായിട്ടുള്ളത് തന്നെ ആവും അപ്പോൾ ഞാൻ ഈ മേടിച്ചിട്ടുള്ള പൗഡറിൽ കുറച്ച് മധുരം കുറവാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഐസിങ് ഷുഗറാണ് ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പം ഐസിങ് ഷുഗർ ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടി പറയുകയാണ് കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തതാണ് ഒരു തരി പോലും ഇല്ലാതെ നല്ല നൈസായിട്ട് അടിച്ചെടുത്തതിനാണ് ഐസിങ് ഷുഗർ എന്ന് പറയുന്നത് അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഐസിങ് ഷുഗർ ഈ ക്രീമിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിനുശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ബീറ്ററിന് പകരം നമുക്ക് ഹാൻഡ് വിസ്കും യൂസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഒന്നുകൂടി ബെറ്ററായി തോന്നുന്നത് ബീറ്റർ യൂസ് ചെയ്യുമ്പോഴാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഹാൻഡ് വിസ്ക് വിഷ്ക്കാവുമ്പോൾ കുറേ ടൈം എടുക്കുന്നത് ക്രീമായിട്ട് വരാൻ മാത്രമല്ല നമ്മുടെ കൈനൊക്കെ നല്ല പെയിൻ ആയിരിക്കും കേട്ടോ അപ്പോൾ ഒന്നുകൂടി ബെറ്ററായി വരുന്നത് ബീറ്റർ യൂസ് ചെയ്യുമ്പോൾ തന്നെയാണ് അഞ്ചോ ആറോ മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ക്രീം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല സ്റ്റിഫായിട്ട് നല്ല തിക്കായിട്ട് തന്നെ നമ്മുടെ ക്രീം വന്നിട്ടുണ്ട് കേക്കിലൊക്കെ അപ്ലൈ ചറക്റ്റ് ആ ഒരു പെർഫെക്റ്റ് തന്നെ നമുക്ക് കിട്ടും ക്രീം പൗഡർ ആയതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അപ്പം നമുക്ക് ക്രീമിൻ്റെ പൗഡർ കൊണ്ടുതന്നെ നമുക്ക് ക്രീം തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കണം സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ